ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റായിട്ടും നമുക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ മുരിങ്ങയിലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മുരിങ്ങയില എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ, നല്ല ഹെൽത്തി അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്ന പോലെ സ്നാക്ക് ഉണ്ടാക്കുകയാണ്. ഇതാണ് നമ്മുടെ മുരിങ്ങയിലയുടെ സ്നാക്ക്. ബ്രെഡും മുരിങ്ങയിലയും ചേർത്തിട്ടാണ്, പിന്നെ മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് നേരെ കാണാം. ടീക്കേറ്റിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബ്രെഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, ചെറിയ ബ്രെഡായതുകൊണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് മുരിങ്ങയില ചെയ്യാനുള്ള. അപ്പോൾ മുരിങ്ങയില ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ലേശം ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് ഇതുപോലെ പാനൊക്കെ ചൂടായി നമ്മുടെ ചുവന്നുള്ളിയൊക്കെ വഴഞ്ഞതിന് ശേഷം ഇലയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വഴറ്റി വേവിച്ചെടുക്കാം. നടച്ചു വെച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു പച്ചമുളകും ചേർത്ത് ഒരു ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ സെൻറ്ററായിട്ട് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്യാം. ഒരു ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ഈ പീസ് നമുക്ക് നമ്മളെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു 6 പീസ് ഉണ്ട്. മുരിങ്ങയിലയിൽ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ലേശം ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് ഒരു ഫോർക്കോ സ്പൂണോ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട ആകുമ്പോൾ കയ്യല്ലല്ലോ നല്ലത്, നമുക്കിത് എന്താ പറയുക, നല്ലൊരു പച്ചമണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഓംലെറ്റും കൂടി നമുക്ക് തയ്യാറാക്കണം. ഇത് മുട്ട കൊണ്ട് ഒരു ഓംലെറ്റും കൂടി ചെയ്തെടുക്കാം. ഓംലെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കതിൽ മുളകും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് ചെയ്തെടുക്കാം. ശേഷം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പാനിൽ. ചിക്കി കൊടുത്താലും മതി, ഞാനിവിടെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടിതിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഒരു തക്കാളിൻ്റെ തൊണ്ടാണ് ആവശ്യമുള്ളത്. ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിനെടുത്ത ദേശ നമുക്ക് ഈ കൂട്ടിലിട്ട് കുഴച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു മുരിങ്ങയിലൻ്റെ ഒരു ടേസ്റ്റിന് നല്ലതാണ്. ഒരു പാന് വെച്ചിട്ട് നമുക്കിതെങ്ങനെയാണ് സ്നാക്കാക്കി എടുക്കാൻ നോക്കാം. ഇപ്പം ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഞാനിതിൽ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്, നല്ല ടേസ്റ്റ് മണമൊക്കെ വരാൻ വേണ്ടി. നമുക്കിഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു മുട്ടേൻ്റെ ഒരു കൂട്ടിൽ മുക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല ഇവിടെ. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെ ഈ കൂട്ടിൽ നിറച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് ലൂസാക്കി കൊടുത്താൽ അടിഭാഗത്ത് ഒരു ഓംലെറ്റിൻ്റെ രീതിയിൽ വന്നോളൂ. അത്ര തന്നെ ഒരു അയവ് വരുത്താതെയാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് തിരിച്ചിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നല്ല സൂപ്പറായിട്ടില്ലേ. അപ്പം ഇനി കൂടുതൽ മുട്ട ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് മുട്ടയിൽ മുക്കാതിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു വിഭവം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മളെ മുരിങ്ങയിലേക്ക് വെച്ചിട്ട് അതെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്നാക്കും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, എല്ലാ ബ്രെഡും. അപ്പോൾ കണ്ടില്ലേ, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും കുഴപ്പമില്ല. അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ കഴിക്കാനും മടിയുള്ളവർക്ക് ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇത് ചിക്കൻ്റെ മസാലയാണ്. ചിക്കൻ്റെ മസാല നമ്മൾ സമൂസ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കൂട്ടാണ്. അപ്പോൾ ഇതിലൊരു എന്താ പറയുക, നമ്മുടെ
ക്യാരറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടി. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ കൂട്ടിൽ. അപ്പോൾ ഈ മുട്ട എത്രയാണ് നമ്മൾ കൂട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഓംലെറ്റ് ആയിട്ട് ഇറങ്ങി വന്നോളും. അപ്പോൾ ഒരു പാകത്തിനാവുമ്പോൾ സെൻറ്ററിൽ മാത്രം നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബ്രെഡ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രെഡ് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കയ്യിലുള്ള ബ്രെഡ് കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്യാൻ മാത്രം ഇത് വലിപ്പമില്ലാത്തതുകൊണ്ട് ആ ഉള്ള ബ്രെഡിൻ്റെ സെൻറ്റർ ചെറിയ ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല കോസ്റ്റ്ലി ബ്രെഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വലിപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഒരു സാധാരണ ബ്രെഡാണ്. അപ്പോൾ നല്ല ബ്രെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ സ്നാക്ക്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ മുരിങ്ങയിലൻ്റെ സ്നാക്ക്. അപ്പോൾ ഞാനിതൊന്ന് വാവക്കൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ബാക്കി നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.